ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഇസ്മി ബേക്കാഞ്ചലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന രണ്ട് ഇഫ്താർ റെസിപ്പി ആയിട്ടാണ്. ഒന്ന്, ഇഫ്താറിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്കാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ബ്രെഡ് പോക്കറ്റ് ഷവർമ. മറ്റൊന്ന്, ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കിയ ബ്രെഡിൻ്റെ സൈഡ് കൊണ്ട് തയ്യാറാക്കിയ ബ്രെഡ് പോള. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കാം. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കാബേജ്, ക്യാരറ്റ്, മല്ലിയില, ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ റിസ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് ചിക്കൻ പീസസ്, ഇത് ഫ്രൈ ചെയ്ത് പീസാക്കി വെച്ചതാണ്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഇത് ഞാൻ ഗ്ലാസ്സോട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. രണ്ട് ബ്രെഡ് എടുത്തിട്ട് മൈദയോട് ഒട്ടിച്ച് ഒരു ബ്രെഡാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് കട്ട് ചെയ്യുന്നതിൻ്റെയും ഒട്ടിക്കുന്നതിൻ്റെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി മസാല റെഡിയാക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാബേജ്, ക്യാരറ്റ്, മല്ലിയില ഇതൊക്കെ കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് ചിക്കൻ ചേർക്കാം. പിന്നെ അതിലേക്ക് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രെഡ് ഒന്ന് മുട്ടയിലും ക്രംസിലും കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ ബ്രെഡും ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഇതുപോലെ ഓപ്പൺ ആക്കി അതിലേക്ക് നമ്മുടെ ഷവർമയുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഈ ഇഫ്താറിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. ബ്രെഡിൻ്റെ സൈഡ് കൊണ്ട് ഉണ്ടാക്കിയ ബ്രെഡ് പോള. ഇത് നേരത്തെ ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കിയ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ കിട്ടിയ സൈഡൊക്കെയാണ്. ഇനി ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇടാം. അങ്ങനെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ ബ്രെഡ് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിനുവേണ്ടി മുട്ട വേണം. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ബ്രെഡ് പൊടിച്ച ജ്യൂസിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി നാലോ അഞ്ചോ ഏലക്കായും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ കൂടി നന്നായി അരച്ചെടുക്കണം. അങ്ങനെ ഈ കൂട്ട അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡിലോട്ട് മാറ്റാം.
ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ ലൂസാണെങ്കിൽ കുറച്ച് റവ ചേർത്ത് മിക്സ് ചെയ്യാം. ടൈറ്റ് ആണെങ്കിൽ ഒരല്പം പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് നെയ്യൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ചെറിയ തീയിൽ വെച്ച് മൂടി വെക്കാം. ഇനി കുറച്ച് റെഡിയാവുമ്പോൾ തന്നെ ഡെക്കറേഷൻ ചെയ്യാം. ഇവിടെ ഞാൻ പിസ്താഷ്യൂ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിനും ഇതിൻ്റെ മുകളിലേക്ക് വിതറി ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ കളർഫുൾ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോളയാണ്. എല്ലാവരും ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.